ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി പെഷ്വാരി ചിക്കൻ കറായി. അതൊരു പാകിസ്ഥാനി ഡിഷാണ്. നല്ല ടേസ്റ്റാണ്. നല്ല ചപ്പാത്തിക്കും കുബൂസിക്കും റൊട്ടിക്കും ഒക്കെ പറ്റിയൊരു അടിപൊളി ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ പെഷ്വാരി ചിക്കൻ കറായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇടുമ്പോൾ ഓരോന്നോരോന്നായി പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ ഞാനിവിടെ ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽക്ക് നമ്മൾ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവറോ ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, ടേസ്റ്റ് മൊത്തം മാറും. അതൊന്ന് ചൂടായാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്, രണ്ടും കൂടെ ഇട്ട് അതിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് സോട്ട് ചെയ്യുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതായത് ഇതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കനേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് 1/2 kg ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസായിട്ട് വെട്ടിയിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് നമ്മൾ കുക്ക് ചെയ്യുക. ഒരു 2 മിനിറ്റോളം മൂടി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ അതിൽ നിന്ന് ചിക്കനിൽ നിന്ന് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 3 തക്കാളി അത്യാവശ്യം വലിയ സൈസായിട്ട് മുറിച്ചിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കുക. നമ്മളിതിൽ കൂടുതൽ തക്കാളിയാണ് ഇട്ടുന്നത്, നമ്മൾ ഒണിയൻ തീരെ ഉപയോഗിക്കണില്ല. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ ഇപ്പോഴത്തെ തക്കാളി ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്, നമ്മൾ ചിക്കനിലത്തെ വെള്ളമുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ അതിലാണ് കുക്ക് ചെയ്യണത്. നമ്മൾ നാട്ടിലത്തൊക്കെ ചിക്കനല്ലേ, കുറച്ച് മൂത്ത ചിക്കനൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി 1/4 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ ചിക്കൻ കിടന്നിട്ട് ഒന്ന് വേവണമുണ്ട്, 1/2 കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ 1 teaspoonolam കുരുമുളക് ചതച്ചതാണ്, നല്ല ഫ്രഷ് കുരുമുളക് ചതച്ചിട്ടിട്ട് കൊടുക്കുകയാണ്. പൗഡർ ആക്കണ്ട കേട്ടോ, ചതച്ചിട്ടിടുമ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കടിക്കാനും കിട്ടും, നല്ല ടേസ്റ്റാണ്. ഈ ഒരു സമയത്ത് നമുക്ക് എന്തായാലും കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇടണമെന്ന് തോന്നും, പക്ഷെ ഇടരുത് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഒതൻറ്റിക് സ്റ്റൈല്. നമുക്ക് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള കരാഹി ചിക്കൻ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൽക്ക് കുറച്ച് ലെമൺ ജ്യൂസ്, നമ്മളൊരു 1/2 lemon നീരെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ലെമൺ വേണ്ടാന്നുള്ളവർക്ക് ഒരു 2 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിൽക്ക് ഒരു 5-6 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തീരെ എരിവില്ലാത്ത മുളകായ കൊണ്ടാണ് 6 എണ്ണം എടുത്തത്. നമുക്ക് എരിവുള്ള മുളകാണെങ്കിൽ ഒരു 3 എണ്ണമോ 2 എണ്ണമോ മതി കേട്ടോ. നമ്മുടെ എരിവൊക്കെ നമ്മളെപ്പോഴും നമ്മളുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. അപ്പോൾ ഇതേ നമ്മുടെ പെഷ്വാരി സ്റ്റൈലുള്ള ചിക്കൻ കറാഹി റെഡി ആയിട്ടിട്ട് ഞാനിതിൻ്റെ മുകളിൽ ഇത്തിരി ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ചിക്കൻ്റെ കൂടെ ഈ ഒരു ഇഞ്ചിയൊക്കെ കടിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണ് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശരി, താങ്ക് യു.